ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്ന് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ടെസ്റ്റ് പോസിറ്റീവ് നിരക്കിൽ 5.1 എത്തിയിരിക്കുന്നത് ഭരണയന്ത്രം ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇനി പഞ്ചായത്തിനെ സംരക്ഷിത വലയത്തിലാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംവി സുനിൽകുമാർ പറഞ്ഞു. കോവിഡ് മഹാമാരി നമ്മെ പിടിമുറുക്കിയിട്ട് ഏറെ നാളുകളായി. ജനങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്ന കാഴ്ചയാണ് ഈ വർത്തമാനകാലത്തിന്റേത്. അത് അങ്ങനെയൊക്കെ കഴിയൂ എന്നതും സത്യമാണ്. ഇതിനെ മറികടക്കാൻ ഏറെ ജാഗ്രത ആവശ്യമാണ് താനും. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഭരണസമിതി ഏറെ പണിപ്പെടുന്നുണ്ട്. നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒപ്പം രോഗബാധിതർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാനും ഇവർ ബദ്ധശ്രദ്ധരാണ്. കൂടാതെ DYFI പോലുള്ള സംഘടനകളും സമൂഹത്തിൽ കാര്യമായി തന്നെ ഇടപെടുന്നത് പ്രശംസനീയമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്നും പഞ്ചായത്ത് വളരെ ശ്രമകരമായ പ്രവർത്തനം നടത്തിയാണ് കരകയറിയത്. എങ്കിലും പൊതുജനങ്ങൾ കൂടി സഹകരിക്കേണ്ടതുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പറഞ്ഞു. നമുക്ക് വേണ്ടി തന്നെയാണ് എല്ലാ ജാഗ്രതയും നിയന്ത്രണങ്ങളും എന്ന ബോധം ചിലപ്പോഴെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് സ്വയം അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്നും ഈ സഹകരണം ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡി കാറ്റഗറിയിലേക്ക് പോകും. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഇനി ക്യാമ്പുകൾ വെക്കുമ്പോൾ ക്യാമ്പിനകത്തേക്ക് ആളുകൾ സ്വയം സന്നദ്ധരായിട്ട് വന്ന് ടെസ്റ്റിന് വിധേയമാകാൻ വേണ്ടി കഴിയണം. ചില വിമർശനങ്ങൾ ഞങ്ങൾക്ക് അതിനകത്തുള്ളത് ചില ആളുകൾ ബോധപൂർവം ടെസ്റ്റിന് വിധേയമാകുന്നില്ല എന്നുള്ളതാണ്. ടെസ്റ്റിന് വിധേയമാകാത്തിടത്തോളം കാലം നമുക്ക് ഈ TPR കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ടെസ്റ്റിന് സ്വയം വിധേയമാകുക, ഒരാൾക്ക് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആകും എന്നുള്ള പേടിയാണ് ചില ആളുകളുടെ മനസ്സിനകത്തുള്ളത്. ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആകുന്നെങ്കിൽ പോസിറ്റീവ് ആകട്ടെ, അവരെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണമായ വിജയമാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പൊതുജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള ദൈർഘ്യം വളരെ ചുരുങ്ങിയതാകും. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ.